വാർത്തകൾ തുടരുന്നു. ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന യുവതികൾക്ക് പോലീസ് സംരക്ഷണം നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി. വിശാല ബെഞ്ച് കേസ് പരിഗണിക്കുന്നതുവരെ സമാധാനത്തോടെ കാത്തിരിക്കണം. വിഷയം വളരെ ഗൗരവമുള്ളതാണ്. സ്ഥിതി വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിശാല ബെഞ്ചിന് വിട്ടത് വൈകാരിക വിഷയമായതിനാലാണ്. വിശാല ബെഞ്ച് ഉടൻ രൂപീകരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ വ്യക്തമാക്കി. വിവരങ്ങൾ കെ പി അഭിലാഷ് നൽകും. അഭിലാഷ്, യുവതി പ്രവേശത്തിന് സംരക്ഷണം നൽകാനാവില്ല എന്ന് പറയുമ്പോഴും യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്ന വിധി നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും തനീഷ, ഈ നിലവിലെ കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെ നിലവിലെ സമാധാന പ്രശ്നങ്ങൾ അടക്കം കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പോലീസ് സംരക്ഷണം നൽകിക്കൊണ്ട് ശബരിമലയിലേക്ക് പോവുക എന്നത് സാധ്യമല്ല എന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് സുപ്രീംകോടതി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിഷയം വരേണ്ടതുണ്ട്. അങ്ങനെ വിശാല ബെഞ്ച് വിഷയം പരിഗണിക്കുമ്പോഴായിരിക്കും ഇതിൽ അന്തിമമായൊരു വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. അതുവരെ കാത്തിരിക്കണം എന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ, വളരെ പെട്ടെന്നുള്ള ഇടപെടലോ കൃത്യമായൊരു നിർദ്ദേശമോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി കോടതി പുറപ്പെടുവിച്ച കോടതിയിലെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത്. രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ഉൾപ്പെടെയുള്ളവർക്ക് ശബരിമലയിലേക്ക് പോകുന്നതിന് കൃത്യമായ ഒരു പോലീസ് സംരക്ഷണം നൽകണം എന്ന നിർദ്ദേശം ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിൽ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി അത് നിലനിൽക്കുന്നതല്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയമടക്കം വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനം, അതായത് രഹ്ന ഫാത്തിമയ്ക്ക് അടക്കം സംരക്ഷണം നൽകുന്ന സമീപനത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശവും നിരീക്ഷണവുമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അഭിലാഷ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. ആ അർത്ഥത്തിൽ പോലീസ് സംരക്ഷണം നൽകില്ല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പോലീസ് സംരക്ഷണം നൽകേണ്ടതില്ല. എന്തുകൊണ്ട് സുപ്രീംകോടതി വിധി നിലനിൽക്കുമ്പോഴും പോലീസിന് കൊണ്ട് സംരക്ഷണം നൽകുന്നില്ല തങ്ങൾക്ക് എന്ന ചോദ്യം ഇനി കോടതി വിധി കാണിച്ച് ആ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നതേ ഉള്ളൂ. ശബരിമല ഹർജികൾ ഉടൻ പരിഗണിക്കുകയില്ല എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. പോലീസ് സംരക്ഷണം നൽകില്ല. പക്ഷെ അപ്പോഴും ശബരിമല പ്രവേശന വിധി റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന കൃത്യമായ സൂചന. ഇക്കാര്യത്തിൽ ഈ ഏഴംഗ ബെഞ്ചിലേക്ക് പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെച്ച വിധിയൊക്കെ വന്ന കാലത്ത് ഈ യുവതീ പ്രവേശന വിധി സാങ്കേതികമായിട്ട് നിലനിൽക്കുന്നില്ല എന്നതായിരുന്നു ബി ജെ പി അടക്കമുള്ള ആളുകളുടെ വാദം. പക്ഷേ അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്ന സാഹചര്യമില്ലേ? അതായത് സാങ്കേതികമായിട്ട് സ്ത്രീകൾക്ക്, ഈ നിശ്ചിത പ്രായപരിധിക്കകത്ത് ഉൾപ്പെട്ട സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാം എന്ന വിധി ഉന്നത നീതിന്യായ പീഠത്തിന്റെ അതായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സരീഷ, ആ നിലയിൽ തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇതിന്റെ വാദവും അതിന്റെ പൂർണ്ണമായ രൂപത്തിലും പങ്കെടുത്തിരുന്ന അഭിഭാഷകൻ കൂടിയായ പ്രശാന്ത് പത്മനാഭൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിലേക്ക്, പ്രതികരണത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇന്ന് കോടതി എന്ത് പരാമർശമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്? എന്ത് നിരീക്ഷണമാണ് നടത്തിയത്? ബിന്ദുവിന് വേണ്ടിയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ വന്നത്. ബിന്ദുവിന് 24-hour പ്രൊട്ടക്ഷൻ വീണ്ടും കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ദിര ജയസിംഗ് ഇന്ന് ആർഗ്യു ചെയ്തപ്പോൾ വീണ്ടും അവിടെ ശബരിമലയിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഏഴംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ആ റിവ്യൂ വിട്ടിരിക്കുകയാണ് എന്ന് ചീഫ് ജസ്റ്റിസ് ഒബ്സർവ് ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ പറഞ്ഞത് അങ്ങനെ പിന്നെ ലാർജർ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുമ്പോഴും പഴയ ഉത്തരവ് നിലനിൽക്കുന്നു, 2018 ഉത്തരവ് നിലനിൽക്കുന്നു, അതിൽ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അത് ലോയിൽ കറക്റ്റാണ്, ഞാനത് എഗ്രി ചെയ്യുന്നു, നിങ്ങൾ പറയുന്നതുമായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നു, പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് വേറൊരു ഉത്തരവ് ഇപ്പൊ തരാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് ചീഫ് ജസ്റ്റിസ് ലാർജർ ബെഞ്ച് എത്രയും പെട്ടെന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അപ്പൊ ലാർജർ ബെഞ്ച് പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഇപ്പോൾ ബിന്ദുവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ വളരെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പോലീസ് സംരക്ഷണം എന്നത് ദർശനത്തിന് വേണ്ടി പോലീസ് സംരക്ഷണം നൽകണമെന്നുള്ളതാണോ? നേരത്തെ ബിന്ദു അവിടെ ദർശനം നടത്തിയിരുന്നു, അതിനുശേഷം ഫിസിക്കലായിട്ട് അറ്റാക്ക് നടന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഞങ്ങൾ നേരത്തെ ഒരു റിപ്പറ്റേഷൻ ഫയൽ ചെയ്തിരുന്നു. അതിൽ കഴിഞ്ഞ വർഷം ഒരു ഉത്തരവുണ്ടായിരുന്നു 24/7 പ്രൊട്ടക്ഷൻ കൊടുക്കണം, അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഒരു ഓർഡർ ഇട്ടിരുന്നു. ആ ഓർഡർ പിന്നെ കുറച്ചു നാൾ മുമ്പ് ഒരു ഫ്ലഡ് വന്നപ്പോൾ ബിന്ദുവിന്റെ തന്നെ റിക്വസ്റ്റിലാണ് ആ പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിച്ചത്. പിന്നെ ഡി ജി പി അന്ന് പറഞ്ഞിരുന്നു വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിന്ദു ശബരിമല ദർശനത്തിനായി പുറപ്പെടുന്നുവെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ കോടതി?
കോടതി ശബരിമല ദർശനത്തിന് പോകുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഇപ്പോഴൊരു ഉത്തരവിടുന്നില്ല. അത് ഏഴംഗ ബെഞ്ചിന്റെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലായതുകൊണ്ട് അത് പെട്ടെന്ന് ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഞാനത് പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉത്തരവ്. ഇതിനൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഈ 2018 വിധിക്ക് സ്റ്റേ ഇല്ല എന്ന് വളരെ കൃത്യമായി എസ് എ ബോബ്ഡെ പറഞ്ഞിട്ടുണ്ടോ, അതിയോ തത്വത്തിൽ അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണോ ഉള്ളത്? സ്റ്റേ ഇല്ല എന്ന നേരത്തെ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ ഇന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പിന്നെ നിയമത്തിൽ അത് ഒരു ലാർജർ ബെഞ്ചിൽ റെഫർ ചെയ്തുകൊണ്ട് പഴയ ഉത്തരവ് സ്റ്റേ ആകുന്നില്ല എന്നുള്ളത് ശരിയാണ് എന്ന് ചീഫ് ജസ്റ്റിസ് ഇന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഓറലായിട്ട് പറയുന്നുണ്ട്. വേറെ ജഡ്ജ്മെന്റിനകത്ത് വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. 24/7 പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള ഓർഡറാണ്. പിന്നെ ലാർജർ ബെഞ്ച് പെട്ടെന്ന് പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും പറയുന്നു. അങ്ങനെ നമ്മൾ അനുമാനിക്കുമ്പോൾ ഈ വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത് വരെ സ്ത്രീകൾക്ക്, അതായത് ഇപ്പോൾ നടക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണമുണ്ട്, അതായത് ആ വിധി നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല, ആ നിലയിലല്ല കോടതി നിരീക്ഷിച്ചത്. അല്ല, നിയമത്തില് വിധി നിലനിൽക്കുന്നു, അത് നിയമത്തിൽ ഐ അഗ്രി വിത്ത് യു എന്ന ചീഫ് ജസ്റ്റിസ് ബിന്ദുവിന് വേണ്ടി വാദിച്ച ഇന്ദിരാ ജയ്സിംഗിന്റെ അടുത്ത് പറയുകയുണ്ടായി, നിയമത്തിൽ അത് അഗ്രി ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് പെട്ടെന്നൊരു ലാർജർ ബെഞ്ച് ഞാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിനിടയിൽ വേറൊരു ഉത്തരവിടുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഇനി വിശാല ബെഞ്ചിന്റെ ഒരു അന്തിമ വിധി വരുന്നതുവരെ ഇപ്പോഴത്തെ സ്ഥിതി തുടരണം, അതായത് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെടാത്ത ഒരു സാഹചര്യം തുടരും. അങ്ങനെ ഓർഡറിനകത്തൊന്നും പറയുന്നില്ല, സ്റ്റാറ്റസ് കോ ഒന്നും പറയുന്നില്ല ഓർഡറിനകത്ത്. ഓർഡറിനകത്ത് നമ്മൾ ചോദിച്ചു വന്നത് അവിടെ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാർജർ ബെഞ്ച് പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, 24/7 പ്രൊട്ടക്ഷൻ തന്നു. പിന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു നിയമത്തിൽ ഐ അഗ്രി വിത്ത് യു എന്ന് പറയുകയുണ്ടായി. ദർശനത്തിനായി സംസ്ഥാന സർക്കാർ സുരക്ഷ ഒരുക്കണമെന്നും കോടതി പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉത്തരവിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. റൈറ്റ്, വളരെയധികം നന്ദി എന്തായാലും പ്രതികരിച്ചതിന്. സനീഷ്, കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇപ്പോഴും വന്നിട്ടില്ല, മറിച്ച് വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ള ഒരു വിഷയം എന്ന നിലയിൽ ഇതിന് ഒരു അന്തിമമായി തീർപ്പ് കൽപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, തീർച്ചയായും വിശാല ബെഞ്ചിൽ നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയും മറുപടി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. സനീഷ്, ശരി, നന്ദി അഭിലാഷ്. വിവരങ്ങൾക്ക് സ്ഥിതി വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എന്നാണ് സുപ്രീംകോടതി ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത്. രഹന ഫാത്തിമയുടെയും ബിന്ദു അമ്മിണിയുടെയും ഹർജികൾ പരിഗണിച്ച് ഇക്കാര്യം ഇപ്പോൾ പരിഗണിക്കാനാവുകയില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശനം എന്തായാലും അനുവദിക്കുകയില്ല, പ്രവേശനം അനുവദിക്കുകയില്ല എന്നല്ല, അവിടെ സുരക്ഷ നൽകുകയില്ല എന്ന, പോലീസ് സുരക്ഷ നൽകുകയില്ല എന്ന ആവശ്യം എന്ന നിലപാട് കോടതി അറിയിച്ചിരിക്കുന്നു. പോലീസ് സുരക്ഷ വേണം ശബരിമല ദർശനത്തിന് എന്നതായിരുന്നു രഹന ഫാത്തിമയുടെയും ബിന്ദു അമ്മിണിയുടെയും ആവശ്യം. ആ ആവശ്യം അനുവദിച്ചു തരാനാവില്ല, പോലീസ് സുരക്ഷയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ശബരിമല തീർത്ഥാടന വാർത്തകളിലേക്ക്.